രാജ്യത്തെ ഹജ്ജ് എംബാർക്കേഷൻ കേന്ദ്രങ്ങളിൽ ഇത്തവണയും കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളമില്ല എന്ന് ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ് കൊച്ചിയിൽ നിന്ന് മാത്രമാണ് ഇത്തവണയും ഹജ്ജ് തീർത്ഥാടനത്തിന് അനുമതി ഉള്ളത് കോവിഡ് മൂലം വെട്ടിക്കുറച്ച കേന്ദ്രങ്ങൾ ഇത്തവണ പുനഃസ്ഥാപിക്കില്ല മലബാർ മേഖലയിൽ നിന്ന് നിരവധി പേർ ഹജ്ജിന് അപേക്ഷിക്കുന്നതിനാൽ കരിപ്പൂർ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം ശക്തമായ പരിഗണിച്ചിട്ടില്ല അതേസമയം ഹജ്ജ് തീർത്ഥാടനത്തിനുള്ള മാർഗ്ഗരേഖ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കി ജനുവരി മുപ്പത്തിയൊന്ന് വരെ ഹജ്ജ് തീർത്ഥാടനത്തിന് അപേക്ഷിക്കാം അപേക്ഷകൾ പൂർണ്ണമായും ഡിജിറ്റലാക്കിയിട്ടുണ്ട് മൊബൈൽ പ്പു വഴിയും അപേക്ഷ സമർപ്പിക്കാമെന്നും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുന്നു കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാകും ഇത്തവണയും ഹജ്ജ് തീർത്ഥാടനം രണ്ട് വാക്സിൻ ഡോസും എടുത്തവർക്ക് മാത്രമേ ഹജ്ജിന് ഇത്തവണ അനുമതി ഉണ്ടാവുകയുള്ളൂ കഴിഞ്ഞ തവണ ബലിപരിമാളില് സൗദിയിൽ താമസിക്കുന്ന പ്രവാസി മലയാളികളടക്കം നൂറ്റി അൻപത് രാജ്യങ്ങളെ പ്രതിനിധീകരിച്ച് അറുപതിനായിരം പേരാണ് ഹജ്ജ് തീർത്ഥാടനത്തിന്റെ ഭാഗമായത് മിനായിലെ കല്ലേറു കർമ്മത്തിന് അണുവിമുക്തമാക്കിയ കല്ലുകളാണ് ഹജ്ജ് മന്ത്രാലയം തീർത്ഥാടകർക്ക് നൽകിയത് അകലം പാലിച്ചാണ് കല്ലുകൾ എറിയാൻ അനുമതി നൽകിയെന്നതിനാൽ ഏറെ വൈകിയാണ് കഴിഞ്ഞ തവണത്തെ ചടങ്ങുകൾ പൂർത്തിയാക്കിയത്